ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോണത്. അപ്പൊ ഇത് റെഡിയാക്കാൻ വേണ്ടിട്ട് നമുക്ക് മെയിൻ ആയിട്ട് രണ്ടു കൂട്ടം സാധനങ്ങളാണ് വേണ്ടത്. അരിപ്പൊടിയും വേണം, ഉരുളക്കിഴങ്ങും വേണം. ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന രണ്ട് സാധനങ്ങളാണല്ലോ. പിന്നെ റെഡിയാക്കിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്, നല്ല കറും മുറാതിരിക്കും. ചായയുടെ കൂടെ അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മിയാക്കിച്ചിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റ് പുഡിങ്ങിന്റെ റെസിപ്പി ആയിരുന്നു. അതായത് എന്നാലും ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്ന ഒരു പുഡിങ്ങാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നാട്ടിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല ചൂടിന്റെ സമയമുണ്ടോ, അപ്പൊ നിങ്ങൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ മിയാക്കിച്ചിലെ അതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിരുന്നു. അത് ഒരുപാട് ആൾക്കാരൊന്നും കണ്ടിട്ടില്ല, എനിക്കാണ് ഒരു 30,000 അടുത്ത് ആൾക്കാരെ അത് കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് കണ്ടേക്കണേൽ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ള ഒരു കടലക്കറിയാണ്. സാധാരണ നമ്മൾ കടലക്കറിയൊക്കെ തേങ്ങ വറുത്തരച്ചിട്ടല്ലേ വെക്കാറുള്ളത്. ഇത് തേങ്ങ നമ്മൾ വറുക്കാണ്ട് പച്ചയ്ക്ക് തേങ്ങ അരച്ചിട്ട് കടലക്കറി ഉണ്ടാക്കിയിരുന്നു. അത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകൊക്കെ അരച്ച് ചേർത്തിട്ടാണ് ആ കറി റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കടലക്കറി ഇനി വെക്കുമ്പോൾ അതേപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കണം, ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം. അപ്പൊ ഇത് നോക്കട്ട് സമയങ്ങളായി തന്നെ നമ്മുടെ സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg 500 g ഉരുളക്കിഴങ്ങ് ഇതവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ഉരുളക്കിഴങ്ങായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുത്തത്. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങരുത് കേട്ടോ. ഒന്നല്ലെങ്കിൽ മുളകപ്പൊടി ഇടുക. ഇതേപോലെ പീസായിട്ടാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടിൽ വെച്ചിട്ട് വേണം കേട്ടോ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമല്ലോ. ഇനി ഇതിൻ്റെ ഈ തൊലി കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടിടണം. അതിൻ്റെ തൊലി കളയട്ടെ. ഉരുളക്കിഴങ്ങ് തൊലി കളയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ ഈ തൊലി മാറ്റാൻ വേണ്ടിയിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. ഉരുളക്കിഴങ്ങ് ഇതാ അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, ഒട്ടും കട്ടയില്ലാണ്ട് ഉടച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടോട് കൂടിയിട്ട് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒട്ടും തരിയില്ലാണ്ട് കുഴയ്ക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുകൂടി ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാം. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം, അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കട്ടെ. നന്നായിട്ട് ചൂടായി കഴിഞ്ഞുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് അയമോദകവും ചേർക്കുന്നുണ്ട്, കുറച്ച് വലിയ ജീരകം പെരിഞ്ചീരകം ഉണ്ടല്ലോ, കുറച്ച് പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കറുത്ത ജീരകം ഉണ്ടല്ലോ, കരിഞ്ചീരകം, കരിഞ്ചീരകവും ചേർക്കുന്നുണ്ട്. കരിഞ്ചീരകത്തിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ള് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ള് ചേർക്കാം. ഇനിയിപ്പോൾ അയമോദകം നിങ്ങളുടെ അടുത്ത് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അയമോദകവും പിന്നെ ഈ എള്ള് എള്ള് അല്ലെങ്കിൽ എള്ളിന് പകരം കരിഞ്ചീരകം, അപ്പോൾ അത് രണ്ടും നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അതുകൊണ്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ വലിയ ജീരകം ഒരു രണ്ട് നുള്ളി ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ല, ചെറിയ ജീരകമാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. പിന്നെ ഒരു 1/2 teaspoon കറുത്ത ജീരകം. കറുത്ത ജീരകത്തിന് പകരം കറുത്ത എള്ള് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ള് ചേർക്കാം. ഇനിയിപ്പോൾ ഇതില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അയമോദകം, അയമോദകം ഞാനിവിടെ അതാ 1/4 teaspoon ചേർക്കുന്നത്. ഇത് ഒരുപാട് ചേർക്കണ്ട, ഇതിന് നല്ലൊരു ഫ്ലേവറാണ്, നല്ല മണം. ഇത് തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചെണ്ണം വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു കൂട്ടാം. അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കുമ്പോൾ, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓരോന്ന് ഇട്ട് വരുമ്പോഴേക്കും എല്ലാവരും കൂടിയിട്ടാണ് കരിഞ്ഞു പോട്ടോ. ഇത് നന്നായിട്ടൊന്ന് മുരിയണം. ഇതാ അപ്പോൾ ഇതെല്ലാവരും മുരിഞ്ഞിട്ടുണ്ട്, ഉണക്കമുളകൊന്നും കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് ഞാനിവിടെ വെള്ളമാണ് ചേർക്കേണ്ടത്, ഇതാ 1 glass വെള്ളം. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം കേട്ടോ, കാരണം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊക്കെ ഇട്ടിട്ട് മുരിക്കുന്ന സമയത്ത് ചെറിയ തീയിൽ വയ്ക്കാം.
തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്ട് വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒരു പൊടിക്കൊന്ന് കൂട്ടി നിൽക്കണം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ ഏത് ടൈപ്പ് അരിപ്പൊടിയായിരുന്നാലും കുഴപ്പമില്ല. പുട്ടുണ്ടാക്കണ്ട ഇടിയപ്പം ഉണ്ടാക്കണത് പത്തരി ഉണ്ടാക്കണത ഏത് ടൈപ്പ് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. വെള്ളം തിളച്ചോട്ടെ. അപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ചേർക്കാം, രണ്ട് മൂന്ന് നാല് അഞ്ച്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അരിപ്പൊടി ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. ഒട്ടും കട്ടയില്ലാണ്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഉടച്ചിട്ട് എടുക്കണം. അപ്പോൾ തീ ഭയങ്കരമായിട്ട് കൂട്ടി വയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നോക്കിയെ ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാണ്ട് നമുക്കിത് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ വരണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിരുന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇത് നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർത്തിട്ട് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഈ പാനിൽ തന്നെ ഇരുന്നോട്ടെ, ഈ പാനിൽ നിന്ന് മാറ്റണ്ട, ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചൂടാറട്ടെ. അപ്പോൾ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു നനവൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഇരുന്നിട്ടൊന്ന് ഡ്രൈ ആയിക്കോളും. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ ഒന്ന് പരത്തി വയ്ക്കാം. അതേപോലെ നമ്മുടെ മിക്സിങ് ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ഇതിലേക്ക് ചേർക്കാം. ആയിട്ട് മിക്സ് ചെയ്യുക. അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ഇതും കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, പക്ഷേ നമ്മൾ അരിപ്പൊടി ചേർത്തതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കി കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചിട്ട് വേണോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവുകയും ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്കതിനെ സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അയമോദകം ഞാൻ ഇവിടെ ഇന്ത്യൻ കടയിൽ നിന്ന് മനസ്സിലാട്ടോ, ഇവിടുത്തെ ഇന്ത്യൻ കടയിൽ ഉണ്ട്. എൻ്റെ ഇംഗ്ലീഷ് നെയിം ഞാൻ മറന്നു, എന്തായിരുന്നു ഞാൻ മറന്നു, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അയമോദകത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങണമെന്നുണ്ടെങ്കിൽ കേട്ടോ. പേര് ഞാൻ ഇവരെൻ്റെ മനസ്സിലുണ്ടായിരുന്നു, മറന്നുപോയി. ഇപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. ഫ്ലവർ ഇതാ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ടേബിൾ സ്പൂണിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുക്കണുണ്ട്. ഈ കോൺഫ്ലവർ കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴയ്ക്കാം. ഇതിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് ഒട്ടും വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നോക്കിക്കേ നമ്മുടെ കോൺഫ്ലവറും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലയും കൂട്ടിയിട്ട് ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാൻ നോക്കിക്കേ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇതേപോലെ കുറച്ച് വലിയ 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 ഉരുളയാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളയാക്കിയിട്ട് എടുക്കാം. അത് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അതാ ഞാനിപ്പോൾ കൈ കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കൈമ അങ്ങനെ ഒട്ടും പിടിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കൈ ഒന്ന് കഴുകണം. ഇത് നല്ല സോഫ്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഇത് നമുക്ക് നീളത്തിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഭയങ്കര കനം കുറച്ചിട്ട് റോൾ ചെയ്യേണ്ട, ഒരു ചെറുതായിട്ടൊരു തിക്കായിട്ട് ഇരുന്നോട്ടെ. ഇതേപോലെ അങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് ഒരു ഷേപ്പ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതാ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ഇതേപോലെ തന്നെ റോൾ ചെയ്തിട്ട് അത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം.
ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിടുക. ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞായിട്ട് തിരിച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് മുരിയിട്ടിടുക. കാരണം തുടക്കത്തിൽ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ, പിന്നെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഹാർഡായിട്ട് വന്നോളൂ. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ച് മറിച്ചിടാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല. ഞാനിവിടെപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഉള്ളിലൊക്കെ ശരിക്കും മുരിഞ്ഞിട്ടാ. ഞാൻ നോക്കിയേ, ഇതിപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മുരിയിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് വറുത്തെടുക്കുമ്പോഴായിരുന്നാലും നോക്കിയേ, ഒട്ടും ഓയിലൊന്നും നമ്മൾ കുറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ കുഴച്ചിട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓയിലിൽ നിന്ന് എടുക്കാൻ പോകണേലും മുമ്പ് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു സെക്കൻഡ് നന്നായിട്ട് തീ കൂട്ടി വയ്ക്കുക, എന്നിട്ട് എടുക്കണം. അപ്പോൾ ഓയിലങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലൊക്കെ പോവുകയും ചെയ്യുക. ഇത് മുരളാസ് ചായ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. അപ്പം നോക്കിയേ, നമ്മളിതെല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. എന്താ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തായിരുന്നാലും എന്താ വേണ്ട ഒരു സൗണ്ട് കേട്ടില്ലേ, നന്നായിട്ട് മുരിഞ്ഞിട്ടായിരിക്കുന്നത്. ഉള്ളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് മുരിഞ്ഞിട്ടുണ്ടെന്ന് ചെറുതായിട്ട് ഒരു ചെറിയൊരു പാട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ടിരിക്കും. അത് ഈ മുകളിലെ ഈ മുരിഞ്ഞതും ഈ ഉള്ളിലെ ചെറുതായിട്ട് ആ സോഫ്റ്റായിട്ട് ഇരിക്കുന്നതും കൂടിയിട്ടുണ്ട്. കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിച്ചോട്ടെ കേട്ടാ. അയമോദകം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടാ. കഴിക്കുമ്പോൾ അവിടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്, അടിപൊളി സാധനമാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്.